കായിക താരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏതുതരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ടാകൂ, പുകയില അകറ്റി നിർത്തൂ. ഇത് ഭയങ്കര കഷ്ടമാണല്ല, ഒന്നും ഉറങ്ങാനും സമ്മതിക്കൂലേ. നീ ഒന്ന് എണീക്കടാ. എന്താണമ്മേ കൊമറണല്ലോ, പാതിരാത്രി വരെ കുടിച്ചോണ്ട് ഇങ്ങനെ നടന്നോടാ. ഇത് പറയാനാണ് വിളിച്ചെണീപ്പിച്ചെന്ന. എടാ ദൂരമല്ല, നിന്നെ കാണണമെന്നും പറഞ്ഞ ആരാണ്ടും വന്നേക്കണ്. ആരാണ്? ആ എനിക്കറിഞ്ഞൂടെ, വേണമെങ്കിൽ ചെന്ന് നോക്ക്. രാമേട്ടനായിരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോടാ. നീ വന്നേ.
തന്നെയാണ് പറഞ്ഞത്. എടക്കിടു എറിഞ്ഞു വീഴ്ത്തിടവള. എട എറിഞ്ഞു വീഴ്ത്തിടവള. നല്ല ഉഞ്ഞ എന്താണ് ഓടിയൊന്നും ഉണ്ടല്ലേ, ചെറുതായിട്ടൊന്നും ഉന്നം മറുപ്പി. ഓ അല്ല നീ ഉണ്ടാക്കിയനെ. ഏ പോണ്ടവള് പോയി പിടിക്കടവള. ചേച്ചി പിടിക്കണോ? അമ്മ എന്തോട്ടിരിക്കണേ? നിന്റെ അമ്മക്ക് വെള്ളം കാച്ചാൽ എന്നോട്ടിരിക്കില്ല വീട്ടിലേക്ക് വാ. എടാ എടാ പരനാരി, നീ ഇങ്ങനെ വയറുമിപ്പിച്ചോണ്ട് നടന്നോ? കണ്ട ബംഗാളികളോ എന്നോട് മോഷണം തുടങ്ങി. ബംഗാളികളാ? ചെന്ന് അന്വേഷിക്കട. എങ്ങോട്ട് പോയേ? എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കടാറിട്ട്. എങ്ങോട്ട പോയെന്ന് പറ തങ്ങടന്ന് പിടിച്ചിട്ട് എന്നെ കാര്യം. അവളുടെ കാര്യം പോക്കട. ആ മാഷിന് രണ്ട് മക്കളല്ലേ കാമപ്രാന്തന്മാര്, അവളെ അമ്മാരെ പിച്ച് ചിന്തിക്കോളും. അയ്യോ നോക്കാം, നീ കാച്ചാടെ വീട്ടിലേക്കാ. ഞങ്ങളില്ലാട്ടാ. ഈ ശിവനാടാ വിളിക്കുന്നേ, വാടാ. നമസ്കാരം മാഷ്. എന്താടാ ഒരു അമിത ഭക്തി? ഒരു ബംഗാളി കൂടി കേറി പോണുണ്ട്. ഇങ്ങോട്ട് ഒരു ബംഗാളിയും കൊങ്കാളിയും വന്നിട്ടില്ല. ഇവിടം പറ ഓടിച്ചിട്ടാ മാഷ്, അത് ഇങ്ങോട്ടോ നിങ്ങളെ വന്നിട്ടില്ല. എന്റെ വീട്ടിൽ കണ്ട അലവലാദികൾ കയറാൻ ഞാൻ സമ്മതിക്കില്ല. അലവലാദി അല്ല മാഷെ, ബംഗാളി. ബംഗാളി എന്ത് ബംഗാളി? നീയൊക്കെ എവിടെ കുത്തി കയറി പോകണം? അതിനകത്താട്ട് പോയ ബംഗാളി പെണ്ണിനെ അവളെ ഇങ്ങനെ ഇറക്കി വിട്ടാ. ശിവേട്ടാ, അവളെ പിടിച്ചു കേർക്ക്. എന്താച്ചാ എന്തുകൂടെ പ്രശ്നം? യുവമാരും ഇവിടെ ഉണ്ടായിരുന്ന മാഷെ, ഇപ്പൊ യുവമാരെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. അച്ഛനെ ഒളിപ്പിച്ച് വെച്ചേക്കള്ള കള്ള.
കളിച്ച് കളിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ? ആ പിള്ളേരെ അകത്ത് ഇരുന്ന് നോക്കട്ടെ മാഷെ, അല്ലെങ്കിൽ മാഷി ഇരുന്ന് നോക്ക്. നിന്നിപ്പോ ആരെങ്കിലും ഇവിടെ വിളിച്ചാടാ. ഇതേ എനിക്ക് അടുക്കളാണെന്നപ്പോ കിട്ടിയ കൊടോണ് എന്റെ പൊന്നുമോൻ ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അതാ അടി കള്ളി നീ കട്ടുകൊണ്ട് പോയത്. നിന്റെ ഒടുക്ക പരിപാടി കള്ളി. ഇതിനാണ് ഈ പെണ്ണിന്റെ പുറകിട്ട് ഓടിച്ചത്. എടാ ഇതിനകത്ത് ഉണ്ടായതാ, നീ ഇടിച്ചു കുടിച്ചാടി. ഓ ഞങ്ങളോട് എടാ കാത്തപ്പാട, ഇത് നിനക്ക് ഇട്ടിട്ട് എന്താവാനാണ്? ഇത് ഞാൻ നോക്കിക്കോളാം. എടാ കാത്തപ്പ, ഇതിനിപ്പോ എന്ത് ചെയ്യണം? ആ എന്തെങ്കിലും ചെയ്യ് മാഷേ. രണ്ട് മക്കളല്ലേ, ഇതിനാണ് കെട്ടിച്ചു കൊടുക്ക്. അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാനാ? എങ്ങോട്ടാ? ഒരു സത്യം പറയട്ടെ, ആൾക്കാർ ഒന്നിച്ച് നാറണ്ടെന്നോർത്തേ ഞാൻ ഒരു നോണ പറഞ്ഞാണ്. ഇന്നലത്തെ ആങ്ങോറ് മാറ്റാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. രാവിലെ കുടിക്കാൻ നോക്കിയപ്പോഴേ അവളുടെ അടുത്തുണ്ട് ഓടണ് ആ വൃത്തികെട്ടവള്. ഒന്നാം തീയതി നാളെ ഗാന്ധി ജയന്തി, അതുകൊണ്ട് കാലത്ത് പല്ലൂടെ തേക്കാണ്ട് ഇറങ്ങി ഓടിയാണ്. നമുക്ക് വൈകിട്ട് സെറ്റപ്പ് ആക്കട. വീട്ടിലത്തെ കോഴിയെ കൊടുക്കാണ്ടോ? വീട്ടില് പെടക്കോഴി ഉണ്ട്, വേണേ തരാം. എന്നാ വീട്ടിലേക്ക് പോരാട്ടോളാ. എടി അപ്പ നിന്റെ പൂവനെ കൊടുക്കല്ലേ? പൂവന് ഞാൻ ആർക്കും കൊടുക്കൂല. എന്നാ നീ പൂവനം കെട്ടിപ്പിടിച്ചിരുന്നോ? മീരിച്ചൊരു കാര്യം. വെള്ളം വന്നില്ല. ഒഴി ഒഴി ഒഴി, എനിക്ക് കുറച്ച് മതിട്ടാ. എന്ത് വെള്ളം? ഇവനൊക്കെ എന്താ അക്രമി കാണിക്കണേ? നല്ല മധുരി. പ്രഗ്നി ഒന്ന് തുള്ളി കൊടുക്കരുത്, ഒരു തുള്ളി പോലും കൊടുക്കരുത്. ചിക്കൻ വന്നല്ലോ, ഇതെന്റെ ചിക്കൻ. മദ്യം വെച്ചാക്കലിട്ട സങ്കടം വരും. ആർക്ക്? എനിക്കല്ല, ആർക്കും. നന്ദി, ഞാൻ മൂലക്ക് വരുന്ന കാലോട്ടാ. ഞാൻ നോക്കണം, നീ ഉറവിടെ. നീ ഒരു രക്ഷ എടുത്തോടാ. എനിക്ക് ആലോചന.
എന്ത്? എന്ത് വണ്ടിയാണത്? നീ ഒന്ന് കളിക്കാണ്ട് സ്റ്റാർട്ടാവും. ഇവിടെ പുറകിലിതേ വണ്ടിയും വന്നു. അവിടെ എടുക്കാൻ തുടങ്ങാ. എന്തടെ കൂടു തള്ളണ? ഇനി ചേട്ടാ ഞങ്ങളോടെ തള്ളി തരട്ടാ. ചേട്ടൻ ഒരു വണ്ടി തള്ളി തരാന്ന് എന്നവാ. ഇവനിതെവിടെ പോയി? അവനെന്തേടാന്ന് പറഞ്ഞു ലോട്ടറി എടുക്കാനായിരിക്കും. ശേ അതേ പറഞ്ഞല്ലോ. നീ ഇതെവിടെ പോയിച്ചടാ? ടിച്ചിട്ട് നാവ് വലിഞ്ഞിട്ട് വയ്യ. ഒരു സോഡ നേരം കുടിച്ചു. ആഹാ, അപ്പൊ ഞങ്ങളൊക്കെ വള്ള കുത്തിയിലാണല്ലോ. ആകെ ഒരു 10 രൂപ പോക്കറ്റിലുണ്ടായി. ആ എവിടെ പോ? പണ്ട് നീ കുടിച്ചു. എന്താടാ ഇപ്പൊ ഇടങ്ങ സ്റ്റാർട്ടാവോ? എവിടുന്ന് കിട്ടിയത്? തള്ളണം. ആ പൊട്ടെ അടിച്ചെന്റെ ബാക്കിയല്ലോ. ആവശ്യമുള്ള സാധനം ഞാൻ മേടിച്ചു തരാം. ആഫ്രിക്കക്കാരന്റെ മുടി കണ്ട കയറു വിരി പോലെ ഉണ്ടല്ലേ. ഇതിനൊക്കെ എങ്ങനെ കുളിക്കൂടാ? നമുക്ക് 12 പേർക്ക് എത്താൻ കൊടുക്കാം.
ഇവിടെ നാല് കുപ്പിക്കള്ള് കറികളൊക്കെ ഒരേ പ്ലേറ്റ്. വാടെ ഇവിടെ ഇരിക്ക. എന്താടാ ലോട്ടറി അടിച്ച നിനക്ക്? റിയൽ എസ്റ്റേറ്റ്. ആര്? നീയോ? എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് ഒരു സ്ഥലം വേണോന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു ബ്രോക്കർ കൂട്ടുകാരനെ വിളിച്ച് സംഗതി റെഡിയാക്കി. മൊത്തം ബ്രോക്കർമാര് 11 പേര്. 5600 രൂപ വെച്ച് കിട്ടി. അതൊക്കെ വല്ല കാലത്ത് ഉണ്ടാവൂലടാ. അത് നിനക്കല്ലേ മാസത്തിൽ ഒരു നല്ല കച്ചവടം നടന്നാ മതി. മാസത്തിൽ 10 ദിവസം പണിയുണ്ടാവും. 700 വെച്ച് കിട്ടുകയും ചെയ്യും. ജീവിച്ചു പോകുന്നല്ലാണ്ട് നമുക്ക് വേറെ വല്ല പണിയുണ്ടാവും നോക്കടാ. കാശുണ്ടാക്കാൻ വേറെ എന്തൊക്കെ പണിയുണ്ട്. നിനക്കൊക്കെ അത് പറ്റില്ലല്ലോ. ആ കാശൊന്നും നമുക്ക് വേണ്ട മോനെ. വേറെ നാല് കുപ്പി കള്ളുകൂടി കറികളൊക്കെ ഇതുപോലെ തന്നെ 5000 രൂപ ഉണ്ട്. ഇതിന് മുഴുവൻ നിങ്ങൾ കുടിച്ചോ സ്വാമി. ബാക്കി ഒന്നെ നീ അഡ്ജസ്റ്റ് ചെയ്തേക്കോളാം. പഴത്തൊലി മങ്ങാത്തൊലി മധുര നരങ്ങാത്തൊലി ഇട്ട് വാറ്റിയ ചാരായം ചാരായം. അമരന്ന് തൊലിഞ്ഞ നോട്ടം നോക്കണേ. നിനക്ക് എങ്ങനെ തോന്നി? ആ എനിക്ക് തോന്നി. കേട്ടോ മീനണ്ടാ. കണ്ട ആ ചേട്ടന്മാർക്ക് കിട്ടും 1 മണിക്കൂർ കൊണ്ട് നമ്മുടെക്കാൾ കൂടുതൽ കാശ്. അവരെ കാലത്തോട്ട് വൈകുന്നേരം വരെ വീശി പിടിക്കണ മീനെ നമ്മുടെ കാത്തപ്പൻ കല്ലിന്റെ അള തപ്പി പിടിക്കും. അവഴത്തൊലി മങ്ങാത്തൊലി മധുര നരങ്ങത്തൊലി ഇട്ട് വാറ്റിയ ചാരായം ചാരായം. ഏ വഴത്തൊലി മീനുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെങ്കി ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കി ഇല്ലാന്ന് പറയണം. അമ്മക്കെന്താ കണ്ണി ചോരില്ലേ? മനുഷ്യന് ഇവിടെ ഒരു ബീഡി പോലും വലിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഒരു പണി. അമ്മൂർ ക്ലാസ് കട്ടൻ ചായ എടുത്തേ. ആരുടെ തലേക്കേറി പണ്ടാറടങ്ങി വന്നിരിക്കടാ. ഒന്നും പോണണ്ട, നിങ്ങളുടെ കട്ടൻ ചായ വേണ്ട. ചെവിട്ടില്ലേ മൂട്ട പോയ പോലെ. ആ നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ. എങ്ങനെയാണ്ടാ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നണടാ. ഇവിടെ നോട്ട്. അയ്യോ ഇതൊരാഴ്ച ശരിയാവും. നിങ്ങൾ പോയില്ലടാ, ആ പണിയെന്ന് തീർത്തു കൊടുക്കണ്ടായിരുന്നു. എവിടെ അപ്പോഴ കാര്യമാണ് ഇക്കണെന്ന് പറയണത്? ഏ ഒരു തരം അവിടെ കിടക്കപ്പായ നേടിയിട്ടില്ല. എന്നെ കൂടെ പറ്റില്ലടാ ഒറ്റക്ക് പോയി കിടന്ന് ഉണ്ടാക്കാനായിട്ട്. ആ തള്ളിയാണെങ്കിൽ വെറുതെ ഒന്ന് വായ പൊളിച്ച് നോക്കിയേക്കുന്നേ. പ്രസാമി ഒരു ദിവസേ ഞാൻ ആ വീടിന്റെ ടോറ് പൊളിച്ച് ഇരിക്കണായിരുന്നു. അപ്പൊ ആ തള്ളെന്ന് പറഞ്ഞാൽ അതിൽ വന്ന് കേക്കണ. അവരുടെ വന് ഗൾഫി കിടന്നുണ്ടാക്കണ കാശാണ് ഞാനൊന്ന് ഒരച്ച് കളയണെന്ന്. എനിക്ക് അവിടെ ചൊറിഞ്ഞ് കയറിട്ടല്ല അന്ന് വെറുതെയാണ് പണി. ഒരു ദിവസം വീഡിയോ വിളിച്ചെടുത്തു. മോനെ സ്വാമി, സത്യത്തിൽ എന്താണ് അവനെ സംഭവിച്ചത്? അതമ്മ എന്താണെന്ന് വെച്ചാ ഒന്നും മിണ്ടാരിയാ. ചെറുതായിട്ടൊന്നും വണ്ടിന്ന് വീണാണ് അമ്മേ. ഞാൻ വിശ്വസിച്ചു. നിനക്ക് ചായ വേണോ? വേണ്ട. എടല്ല വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിച്ചേനെ. എടക്കിടു കാത്തപ്പാ, 2 ദിവസത്തെ പണിയുണ്ട്. നമ്മുടെ പാപ്പന്റെ വീടൊന്ന് പൂഷണം. ഗൾഫുകാരന്റെ പണി തീർത്തു കൊടുക്കണോന്ന്. അതിന് നീലാതെ ഇവന്മാര് പോകുന്നു. നീലാണെ അമരല്ലാ. കണ്ട നീലാതെ ഇവന്മാര് പോവില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇതാവുമ്പോ 2 ദിവസം കൊണ്ട് എടുക്കാം. ഞാനും നിക്ക അങ്ങോട്ട് ചെയ്യടാതപ്പ. ആ ഉം
ഇടപെടാടോ. പെങ്ങളുമൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കൊറേ നേരമായല്ലോ എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ രണ്ട് കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ. അനിതയ്ക്ക് സുഖം തന്നെയല്ലേ. ഇനി അനിതയെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരായി ഇയാളെ എന്റെ പിന്നാലെ കൂടിയിട്ട്. നാണല്ലോ സാറേ. ഓ നാണത്തിലൊക്കെ നമുക്ക് കാര്യം നടക്കും. ഏയ് പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടുകൊണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. രണ്ടെണ്ണം കിട്ടിന്ന് വരും. നൂറെണ്ണത്തിന് നോക്കിയാൽ രണ്ടെണ്ണം വീഴുള്ളൂ. ആ ഇവനും ഇവരുണ്ട്. ശരിക്ക് പോണില്ലേ? പോണില്ല എന്നാ. പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്തൂടാ എന്തെടാ കത്തപ്പോ തന്നെ മുഖത്ത് പറ്റി. ഏ ഒന്നുമില്ല. ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ. വണ്ടി അങ്ങ് ഒതുക്കിയൊക്കെ ഏതായാലും കണ്ടിട്ട് ഏട്ടൻ കുറേ ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും. എങ്ങനെ തീരും? നീ ഒന്ന് കുനിഞ്ഞിട്ട് നീ വരുമ്പോ മണി അഞ്ചാവും. പണിക്കിറങ്ങിയേക്കുന്നു. നീ ഒന്ന് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. എന്തോടാ പറഞ്ഞേ? ഭഗവാനേ, ഞാനങ്ങനെ പോട്ടെ, എനിക്കിതൊന്നും കണ്ടേക്കാൻ വയ്യേ. ആ അടുത്തോ വന്ന് ലാൻഡ് ചെയ്തല്ലോ. വായി നോക്കിയാൽ ഒരുത്തനെങ്കിലും ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. സമാധാനമായി. അയ്യോ ഡീസന്റ് അല്ല, കഞ്ചാവടിച്ച് കിളി പോയിട്ടിങ്ങനെയാണ്. അതെ, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഓക്കെ, നല്ല പിള്ളേരല്ലേ സുലു? എന്നെ കാണാൻ നിൽക്കുവാടി, കേറി പോടിയാത്ത. അനുസരിച്ച് ഡീസന്റ്. ഇവൻ രണ്ടു പനയോല വെട്ടിയിട്ട് കൊടുക്കും. ചുമ്മാ ആട്ടിക്കൊണ്ട് നിൽക്കാതെ തിന്നോട്ട് നിൽക്കട്ടെ. പിടിച്ചടം എന്നെ. ആ മുഖത്താരാൻ ഡിസ്റ്റിയൊക്കെ കീച്ച പോലെ ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞൊന്നല്ലേ. അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാല്ലോ. അയ്യോ ഒന്ന് മാറിക്കടാവേ. പതുക്കെ പതുക്കെ. ഇതെന്റെ എല്ലാമാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സുലുവിനെ പോലെ. സുലു എന്റെ ഭാര്യ, പിന്നല്ല താര്. ഒന്ന് മാറിക്കട, ഇറച്ചിക്കട. സാമി പണി തുടങ്ങി. നിനക്കെന്താ വട്ടണം? ബാത്റൂം പെയിന്റ് ചെയ്യണം എന്നെ കണ്ട് അലറി വിളിക്കാൻ. നീ ഒന്ന് ആണുങ്ങളെ കണ്ടിട്ടില്ലേ? തനിക്കൊന്ന് മിണ്ടി പറഞ്ഞു നിന്നോടേ. ഓ ഒറ്റയ്ക്ക് മിണ്ടി പറഞ്ഞു വഴക്കാക്കണ്ട. ആട്ടങ്ങ് സ്വയം. നീ ഏതാടാ? താൻ ഏതാടോ? ഓ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ഞാൻ റിട്ടയർഡ് ജനറൽ സുഗണൻ.
ഏറ്റില്ലേ? ആരാന്ന് പറഞ്ഞു? മനസ്സിലായില്ലല്ലേ. ഞാൻ ഹവിൽദാർ സുഗുണൻ. ഇതെന്റെ ഭാര്യ സുലു, ഇത് രണ്ടും എന്റെ പുന്നാര മക്കൾ. ഇതെന്റെ ഭാര്യയുടെ ഒരേ ഒരു അനിയത്തി സ്വയം പ്രഭ. ഞാൻ സ്വയം സ്വയം എന്ന് വിളിക്കുന്നു. സ്വയം? നിങ്ങൾ പ്രഭ എന്ന് വിളിച്ചാ മതി. ഇനി എല്ലാരെയും സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. പരിചയപ്പെടുത്തു സ്വയം. ആ സ്വയം അല്ല, അവനവൻ പരിചയപ്പെടുത്താൻ. ഞാൻ സ്വാമി, ഇതെന്റെ പാപ്പന്റെ വീടാ. ഞാനാ കാര്യങ്ങളൊക്കെ നോക്കണേ. അവന്റെ ഒരു നോട്ടം. അപ്പല്ല അവനോ? ഞാൻ ശിവൻ, 32 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പ ജോലി? ദൈവത്തെ ഓർത്ത് വിളിക്കരുത്, ഞാൻ വരൂല. അതെ, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ഇറക്കി അകത്ത് വെക്കാൻ സഹായിച്ചാൽ. എത്ര നാളായില്ലടാ നമ്മൾ മിലിട്ടറി അടിച്ചിട്ട്. താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങളുടെ മുൻജന്മ സുഹൃത്തുക്കളല്ലേ. എന്താ പറയാ, നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ചാത്തപ്പനെ പോലുള്ള. ചാത്തപ്പനല്ല ചേട്ടാ, കാത്തപ്പൻ. അതെന്തേലും ആട്ടെ, അതിനകത്ത് അപ്പനുണ്ടല്ലോ. ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. അയ്യവൻ ഗുണ്ടൊന്നുമല്ല, തന്നെ തന്നെ. ആ ഗുണ്ടാണ് ചേട്ടൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ കേട്ടാ. കോട്ട കിട്ടുമ്പോ ഇതുപോലൊക്കെ കാണണം. അത് റൈറ്റ്. ചേട്ടൻ ഒന്നുകൂടി ഒഴിക്കും. അയ്യോ വേണ്ട, സുലുവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങട്ടേ ഉള്ളെന്ന്. പിന്നെ ഏട്ടാ, അനിതിക്ക് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ഓ മനസ്സിലായില്ല. അതെ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. ഓ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചേട്ടാ ഇങ്ങനെ അവശരായ ആൾക്കാരെ സഹായിക്കാൻ. അത് ഞങ്ങളുടെ അവശ്യം ഒന്ന് മാറട്ടെ. ഇവനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന്. ആ പിന്നെ ഭ്രാന്താണ്, എന്ത് ബിസിനസ് ചെയ്യാനാണ്? അതിന്റെ കയ്യിൽ കാശ് വേണ്ടേ? ലുലു മാള് കണ്ട, അയാള് യൂസഫ് അലി. എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്. നമ്മുടെ മയിൽ വാഹന കുഞ്ഞാപ്പി മുതലാളിയില്ലേ, ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ. ഇപ്പോ എന്താണ് മുപ്പന്റെ വളർച്ച? ബിസിനസ് തുടങ്ങാൻ എനിക്കും താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? നിങ്ങൾക്ക് ഞാനൊരു പെട്ടിലാമ്പട്ടറ എടുത്തു തരട്ടെ. പെട്ടിലാമ്പട്ടറ? ആ പെട്ടിലാമ്പട്ടറ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാം അവനും രക്ഷപ്പെട്ടു. അല്ല എന്താണ് ഈ പെട്ടിലാമ്പട്ടറ? അയ്യോ അതറിയിട്ടില്ലേ. ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരുന്ന ചെറിയ ഓട്ടോറിക്ഷ. ഓ ആപ്പേ, ആപ്പേ. അതിപ്പോ പണ്ട് പെട്ടിലാമ്പട്ടറ. എന്തായാലും എടുത്തിട്ട് എന്തേനട്ടാ അച്ചാറിടാ. നമ്മുടെ വീടിനോട് സൗണ്ട് കേക്കണേ, എന്തോ പ്രശ്നം. ചേട്ടന്റെ വീട്ടിൽ കള്ളം കേറി. ഈ 10 മണിക്ക് അത് ഭയങ്കര കള്ളനാണല്ലോ. ചേട്ടനില്ലേ ഇവിടെ? പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഇവിടെ സ്ഥിരമായിട്ടൊരു കള്ളനുള്ളതാ അല്ലേ? അപ്പരെ ഉച്ചന്റെ ഡ്യൂട്ടി എടുക്കാൻ വായ്മൊഴിച്ച് നോക്കിക്കണ്ട് പാടാല്ലേ കള്ളം കള്ളന്റെ പാട്ടിനു. ഇവന്മാരിത് എന്ത് കാണിക്കാൻ പോണേണ്? എന്താണ് ചേച്ചി പ്രശ്നം? ഞാനേ മോളെ ഉറക്കിട്ടേ മൂത്രം ഒഴുക്കി ഇറങ്ങിയതാ. അപ്പൊ ഇതേ ആ വാഴത്തോപ്പിൽ ആരോ പതുങ്ങുന്നു. ചേച്ചിയാണോ ആദ്യം കണ്ടത്? ഞാനാണ് ആദ്യം കണ്ടത്. എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞു കയറ്റമാണെന്നാണ്. ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെടിവെച്ചേനെ. ഇവിടെ വെച്ച വിവരം അറിയും. എവിടാ വീട്? നീ എന്തോക്കിടക്കാതെ ചന്ദനം തൊട്ടുണ്ട് പരശന സുഖത്തിന് ഇറങ്ങിയേക്കണത്. ഇവൻ ഒറ്റ ഒരുത്തം കാരണം ചന്ദനത്തിന്റെ വില ഇടിയും. ഈ പെണ്ണുമുള്ള സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? പിന്നെ ഇവിടുന്ന് ആരും കാണുന്നില്ലല്ലോ.
വന്നല്ല ആ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളൂ ആഹാ അതിലപ്പോ ശരിയായിരിക്കും ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളിപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവളേ സാറേ വാടകത്തപ്പ സാറ് വന്നില്ലേ ഇനി സാറ് നോക്കിക്കോളൂ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ എന്താ ചേട്ടാ പ്രശ്നം അടുക്കളയിലെ ടാപ്പ് ലീക്ക് ഒന്ന് നന്നാക്കണം ഒരു പ്ലംബറെ അറേഞ്ച് ചെയ്ത് തന്നാലും മതി നമുക്ക് നോക്കാം ആ വൈകിട്ട് വരെ ആ അമ്മേ ഞാൻ റിട്ടയർഡ് കളറൽ ജനറൽ ആ സ്വയമാണ് എന്നെ വീട്ടിൽ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല അല്ല നീ ഇതങ്ങോട്ടാ ഞാനേ കാതപ്പിന്റെ വീട്ടിലോട്ട് അയ്യോ എന്നാ പിന്നെ ഞാനും വന്നോട്ടെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചു ഒരു സ്പർശന സുഖം പിന്നെ വിലക്ക് മണിക്കുമ്പോ അതാണ് സ്പർശന സുഖം അമ്പത് രൂപ അമ്പത് വില കൂടുതലാണല്ല ഭയങ്കര വില വെച്ച് ഇയാളുടെ അടുത്ത് നിന്റെ അമ്മ ഇപ്പോഴും ഇഷ്ടേക്കളെ തന്നെയല്ലേ പണിക്കോണത് ഇവിടെ ഒന്നും പെണ്ണുങ്ങ പിന്നെ മീൻ കച്ചവടത്തിന് പോകണുണ്ടല്ലോ മേരിക്ക് മുതലാകെങ്കിൽ മേടിച്ചാൽ മതി നീനെന്താ മത്തിയും കൊഞ്ചും ഞാനും കൊഞ്ചും തല്ലും കൊള്ളും വെറുതെ നീ അയാളുടെ മീൻ മേടിക്കാൻ അൻപത് രൂപ വേണം മേരി അത് കയ്യിൽ വെച്ചോ കാശുള്ളപ്പോ എല്ലാം പോയി കഴിക്കും ഇവന്മാരിപ്പൊ ചെമ്മീൻ ഷെട്ടി പോണെന്നുണ്ടെങ്കി അത് വെള്ളടി ആയിരിക്കും ശിവേട്ട ഏതാണെന്ന് ഇടിയൻ ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ലോ ഭയങ്കര വെടിയൊപ്പുകാരനാ സത്യം പറയ ശിവേട്ട അയാൾ നല്ലോണം വെടിവെക്കൂ ഒന്ന് പോന്നേ അതല്ല അതിർത്തിയിൽ അഞ്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നാ പറഞ്ഞേ ഓ എന്റെ പൊന്നോ എടാ നീ എങ്ങാട്ടാണ് വീട്ടിലാട്ടാണ് എന്താച്ചി ഈ മീൻ അങ്ങാട് കൊടുത്തേരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങക്ക് എപ്പോഴും കൂട്ടുവേണം നിർബന്ധമാണ് ആദ്യം തടിച്ചു പെണ്ണായിരുന്നു ദേ ഇപ്പൊ വിളു രണ്ടും കല്യാണം കഴിക്കാൻ നടക്കാണ് നാട്ടില് പരദൂഷണം പറഞ്ഞു ഇത് കാണുമ്പോ എന്നെ കൺട്രോള് പോണം വീട്ടിൽ കൊടുക്കോ ഞാനേ അമ്പലത്തിൽ പോട്ടെ മീൻ കൈ കൊണ്ടുപോടൂല അപ്പൊ നീ ഉച്ചക്ക് മീൻ കറി കുടിച്ച് പറയുന്നല്ലേ ചേച്ചി ഉച്ചക്കല്ലേ ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ ചെല്ല് സുഖം കൊണ്ട് അടക്കേ അതിന് നിങ്ങൾ സ്പർശിക്കാൻ നിന്ന് തരണ്ട എന്നെ സ്പർശിക്കാൻ വന്നാലേ നിന്നെ ചട്ടി കൊണ്ട് അടിച്ച തല പൊളിച്ചുകളെ ഒന്ന് പോയാ അവിടുന്ന് ദിവാകരം പോകാതെ സാധാരണ മദ്യപിച്ച് ശീലമില്ലാത്തതാണ് ഏതായാലും സ്വാമി വിളിച്ചതല്ലേ സ്വാമി ഇന്ന് പൊളിക്കുഞ്ഞ സ്വാമി ഓ നിന്റെ പാപ്പന് ഇതിന് പൈസ തന്നില്ലടാ വന്നിട്ടില്ലടാ വരുമ്പോ തരാ സുണേട്ട ഇരി നോക്കട്ടെ ഓ അമ്മേ സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടകക്കുമെന്നാണ് പട്ടാളക്കാരനാണ് എവിടെയാണ് മോന്റെ വീട് ഇളംകുന്നപ്പുഴ ആ മോനോട് ഇരിക്കട്ടെ ഞാൻ ഇന്ന് മീനെ വെട്ടിയെടുക്കട്ടെ ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം ഞാനൊരു പെട്ടിലാമ്പട്ട കണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ അവനും മീൻ കച്ചവടമായിരുന്നു അവനിപ്പോ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി വേണമെങ്കിൽ നമുക്കത് നോക്കാം നമുക്ക് നോക്കാം സോണേട്ടാ എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും മീൻ കച്ചവടം മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോളൂ ദൈവമേ യുവമാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി ഇന്ന് ഞാൻ കാണിച്ചു തരാം എടാ സ്വാമി
രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നെന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ളച്ചോറ് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടിയുണ്ടേ ആയിരിക്കും. അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ് ചെയ്തെങ്കിൽ ചീക്ക വയറ് കുറഞ്ഞേന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വലുതുണ്ട കയ്യില്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ, സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു, സ്വയത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖം കേട്ടോ. മുമ്പ് പോയണാ? അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടഞ്ഞായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല മോനെ, മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. തല വരെ നരച്ച് ഒന്ന് കെട്ടിയെന്റെ ദുഃഖം സൂണേട്ടൻ അറിയാം. അമ്മ ഒന്ന് പോയേ. ഇവനിതെങ്ങനെ മനസ്സിലായി? കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ. ആദ്യം ഇല്ലേ, മെച്ചൊന്നുമില്ല സാറേ. ഒന്ന് നിങ്ങളെ ചെമ്മീൻ കെട്ടിലെ വെള്ളടുന്നില്ല, അത് നിർത്തിക്കൊള്ളട്ടെ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ, ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് അടിയുള്ളൂ ആയിരിക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ഷർട്ട് കിട്ടി നിന്നൂടെ, റോഡിലൂടെ പെണ്ണങ്ങളൊക്കെ പോണതല്ലേ. നേരെ ഇവിടുത്തെ ഗേറ്റ് തൂങ്ങി നിന്നോളും. ഓ, ഒരു വീട് വാടകയ്ക്ക് വരുമ്പോ അതിന്റെ ടാപ്പൊക്കെ ഒന്ന് ശരിയാക്കൂടെ? ഞാനിത് ചെയ്യുന്നില്ല. വാ, ഞാൻ കാണിച്ചുതരാം. എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി.
നീ ചിരിക്കണാ ചിരിക്ക്, എനിക്ക് തന്നെ വേണം. ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. ഇവന്മാരാ ചേച്ചി, പണി അറിയൂല, ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി. നിങ്ങളുണ്ടാക്കി പിരിയും പെട്ടെന്ന് നോട്ടാ, പെണ്ണായി പോയി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ തുടച്ചോളാം, നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? സുളിച്ചേച്ചിനെ കാണുന്നില്ല, കുളിക്കായിരിക്കും. പരാജയായില്ല. അയ്യോ, തെറ്റിപ്പോയി. ഇയാളും തഴയുമ്പോ ഉണക്കാട്ടേക്കണം. തെറ്റുവാണ്. ചേച്ചിയോട് സുനേട്ട, വയറുറക്കാനുള്ള എക്സസൈസ് ആണ്. അല്ലടാ, കമ്പി വളക്കാനുള്ള എക്സസൈസ് ആണ്. എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല. എടാ, ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സസൈസ് ആണ്. അതെ, സുലിച്ചേച്ചി. സുലിച്ചേച്ചിയോ? സുലോൻ ചേച്ചി എന്ന് വിളിക്കടാ. സുലോൻ ചേച്ചി, സുലോൻ ചേച്ചി. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, ഒന്നാം തീയതി അല്ലേ സുലോൻ ചേച്ചിയുടെ അടുത്ത് കൈനീട്ടം വാങ്ങിക്കാൻ ഓർത്ത് വന്നത? കൈനീട്ടം ഞാൻ തന്നെ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും. പണിക്കും പോത്തില്ല, വിലക്കും പോത്തില്ല, വീട്ടിൽ പോടാ. ഇടാ, നിന്റെ വീട്ടിൽ പോവാൻ. ക്ലാപ്പും വന്ന് എണ്ണവും തെറ്റിട്ട് ഇനി വേറെ ചെയ്യാം. ചേട്ടാ, ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ല? പിന്നെ യുദ്ധത്തിന് പോകാറില്ല. എന്നിട്ട് അവിടെ ഒന്നും പറ്റിയിട്ടില്ല. നീ ഒന്ന് പിടിച്ച. അത് പൂവല്ല, കസേര കിടക്കണം. പക്ഷെ നീ ഇരിക്കണ്ട. എടാ, ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ? എന്റെ ഉള്ളിൽ ഒരു അത്ഭുത സസ്യമുണ്ട്. അതിന്റെ ഇലയെടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിലൊഴിച്ചാലും അപ്പം തന്നെ ഒട്ടിപ്പോവും. ആണോ? ദേ, ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നുകൊണ്ട്. എന്നിട്ട് വിറക് കീറി വെച്ചേക്കുന്ന പോലെ. ഞാൻ ആ അത്ഭുതം വരുന്നില്ലേ, അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു. തപ്പേന്നും കൊട്ടിപ്പോയി, പാടുപോലും ഇല്ലായിരുന്നു. ഒറിജിനലായിട്ട് എന്ന സസ്യത്തിന്റെ രണ്ടില്ല എനിക്ക് തരൂ. അതെന്തിനാ? അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങളുടെ അണ്ണാക്കിലോ ഒട്ടിക്കാൻ. ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല. സുനിച്ചേച്ചിനും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണി അല്ല. ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ? ബോസ് ഒന്ന് മാറ്റി പിടിക്കാം. ഒറ്റ ഇവനിതെന്ത് പറ്റി? ആ കാന്താരിമുളക് നിങ്ങളും കടിച്ചല്ലേ. എനിക്ക് അപ്പോഴേ തോന്നി അവൾ നിങ്ങൾക്കിട്ട് പണി തരുമെന്ന്. ഈ കാന്താരിമുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ. പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ. ബൈ ദ ബൈ, ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ? ഞാൻ റെഡിട്ടാ. കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി. നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മാറിക്കണം കേട്ടോ. സ്വാമി ഇനി ഒന്ന്. അതെ, നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാം. ഒരാളെ കാണാനാ. എന്റെ ഒരു അകന്ന ബന്ധുവാ, പേര് രാമേട്ടൻ. ഹലോ രാമേട്ടാ, ഞങ്ങൾ ഇവിടെ എത്തി. ആ, കണ്ടു കണ്ടു. ആ, ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗിണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല,
എല്ലാരും പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എനിക്ക് ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം, ഞാൻ തരകിലെ ജോലിക്കാരന്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് നാല് പേരുണ്ടല്ലോ. ആ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങി തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം. കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് വാ. എല്ലാം ശരിയായി. വാ വാ. എല്ലാരും ഉണ്ടല്ലോ. വല്ല കേസ് ഒപ്പിച്ച കേസിന്റെ കാര്യമാണെങ്കിൽ എന്നെ നോക്കണ്ട, ഞാൻ ഇടപെടില്ല. അതല്ല രമേശ് സാറേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണി നിർത്തിയോ? നിർത്തിയിട്ടില്ല, ഇത് ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെ രക്ഷ. ഇരിക്കടാ, ഞാനിപ്പോ എന്ത് വേണം? ചേട്ടന് പ്രൊമോഷനായി, എസി ആയിട്ട്. എല്ലാവരും എടുക്ക്. നല്ല സമയത്ത് ഞാനോട് വന്നത്. ചെലവൊന്നും പറട്ടാ. ഞങ്ങളുടെ പുതിയ സംരംഭം സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? ഏ, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ആരെയും നോക്ക്. അങ്ങനെ പറയല്ല സാറ്, ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയൊരു സാറാണ്. പോരാത്തിന് പേസയുമായി. എന്താ ബിസിനസ്? മീൻ കച്ചവടം. മീൻ കച്ചവട? അയ്യേ, അത് ഞാനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാ? ദിവസം രണ്ടേരം കഴിക്കണ സാധനമല്ലേ സാറേ. സാറേ, ഞങ്ങളുടെ മീൻ വണ്ടി ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തോയി. ഫ്ലാഗ് ഓഫ്? അത് കൊള്ളാം. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ അവരെല്ലാം നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ് ആണോ? എന്ന് നമുക്ക് വിളിക്കാം. ആ ചുക്കാല
രാമേട്ടാ, ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലക്ഷ്യമൊക്കെ ഉണ്ടായത്. അതിന് കാരണം രാമേട്ടനും സുഗുണേട്ടനും ആണ്. ആ രാമേട്ടൻ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവം. എന്താ രാമേട്ട പ്രശ്നം? ഇവനും മൂച്ച ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല മക്കളെ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്താ രാമേട്ട പ്രശ്നം? ഞങ്ങൾ സഹായിക്കാം. എന്താടാ സഹായിക്കണ്ടേ? രാമേട്ട പ്രശ്നം പറ. എനിക്കാകെ ഉള്ളത് എന്റെ ശ്രീമോള് മാത്രമാണ്. അവളെ ഒരുത്തം പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. അത് ചോദിക്കാൻ ചെന്ന എന്നെയും തല്ലാമോ? ഞങ്ങൾക്ക് കാര്യമില്ല. ആരും പറഞ്ഞു രാമേട്ട, ആരും ഇല്ലെന്ന്. അവരെവിടെയാണ്? അവര് വീട് എവിടെയാണ് പറഞ്ഞാമേട്ടാ. കുറച്ച് ദൂരെയാ. എന്നാ വാ, ഇപ്പൊ തന്നെ പോവാ. ഉണ്ടായിസോ ഡാക്കിയിടു, നാളെ ചോദിച്ചാ പോരെ. വെള്ളം അടിച്ചിരിക്കല്ലേ? നിന്നെ കണ്ടി കുറപ്പില്ല. നീയൊക്കെ മാറണ്ട റോബെ, ഞാൻ ഒറ്റ വീ ചോദിച്ചോളാം. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. എടി, ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കുമല്ലോ. അടി, അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു, ഞാൻ പോണു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പോയി, എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ.
ഭജനും മന്ദരമില്ലാതെ കജനെ തരിക എന്റെ മനസ്സിലായില്ല. ഹാർബറിൽ വരാറില്ലേ? അതെ. നിങ്ങളെ ഞാൻ അറിയും, ഞാൻ മുൻമത്തുള്ള. എന്നാ പോട്ടെ, കമ്പനി നടക്കട്ടെ. അടാ, അവരെന്താണ് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? മുൻമത്തുള്ളാണെന്ന് ഒരു സംശയം അടിച്ചിട്ടായിട്ടായി പോകുന്നത്. രാവിലെ വിളിക്കുമ്പോ കണങ്ങണോ? എന്ത് മാതിരിട്ട കാണിക്കണം? എന്നാ പൊട്ടേട്ടന്മാരെ, നീ അങ്ങനെ അങ്ങോട്ട് പോയാലാ ഞങ്ങക്കിട്ട് ഉണ്ടാക്കിട്ട് ഞങ്ങളൊക്കെ. നന്നായി കത്തപ്പ, ഞാനൊന്ന് കൊടുക്കുന്നു വിചാരിച്ചടി. ചെവി തുള്ളിക്കോ, നിന്നെയൊക്കെ പൂളോടാ, ഓർത്തോടാ. ഞങ്ങ അങ്ങോട്ട് തന്നെയാണോ വന്നെ? നിന്റെ ആകെ നാട്ടിലേക്ക് നിനക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പൂളോടാ.
ഇവിടെ ആരെയും കാണുന്നില്ലല്ലേ. വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്കാരോടും ചോദിക്കാം. വാ വാ. നമ്മുടെ രാമേട്ടനെ കണ്ട? ഏത് രാമേട്ടൻ? അരകി നിക്കണ. ഏ കണ്ടില്ലല്ലോ. പത്രത്തിൽ നിന്ന് നാട്ടുകാരൻ നടന്നിടത്തോളം കുഴപ്പണക്കാരെ തമ്മിലുള്ള വൈരാഗ്യാണെന്ന് പോലീസും ആ വഴിക്കാണ് നീങ്ങുന്നത്. നമുക്ക് രമേശൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റൂലേ? ശരിയാണോ? എങ്ങാട് പോയെന്ന് അറിഞ്ഞൂടല്ല. മോനാ സാമിയുടെ വീട്ടിലൊന്ന് നോക്ക്. ഇല്ല, അവിടില്ല. അവിടെ എവിടെയെങ്കിലും കാണും. യുവമാർ ഇതെവിടെ പോയതാണ്? കുന്തം ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഇതിനകത്ത് കാശും കാണത്തില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. രമേശൻ സാറല്ലേ? കിടുവാ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. നീ മീൻ കച്ചവടമൊക്കെ നിർത്തിയാ? ചേച്ചി സാറിനൊന്ന് വിളിച്ച്. രമേശ് ഏട്ടൻ റെഡിയാവാ, ഇപ്പൊ വിളിക്കണ. അത്യാവശ്യം. രമേശേട്ടാ. എന്താടാ കാത്തപ്പ രാവിലെ തന്നെ? സാറിന് മുനമ്പ സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയം ഉണ്ടാ? വല്ല കേസ് ഒപ്പിച്ച ഇവിടുത്തെ ആൾക്കാർ തന്നെ ആവശ്യത്തിലധികം കേസുണ്ടാക്കുന്നുണ്ട്. എന്താ പ്രശ്നം? അതാണ് സാറേ പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാന്നറിയാനാണ്. മീനെടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹാർബറിലിട്ടല്ലോ ഒരാൾ തീർത്തത്. അതൊന്നും പെട്ടെന്ന് തീരില്ല, രണ്ടു മൂന്ന് പേര് പിടിച്ചാവും. ഞങ്ങളുടെ മുമ്പ് ഒരാളെ വെട്ടിക്കൊന്ന്. ആണോ? നിങ്ങൾ പോക്കോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. കിടു, നല്ല മീൻ കിട്ടാണെങ്കിൽ കുറച്ച് കൊണ്ടിടണം. കിടുവിന്റെ ഒക്കെ മീനാ നല്ലത്. ചേട്ടൻ കൊണ്ടിടണത് ഐസിലിട്ട് മരവിച്ച മീനാ. അതൊന്നും എനിക്ക് അറിയാവുന്നല്ലേ. ഞാൻ കൊണ്ടു തരാന്നേ. പോട്ടെ സാറേ.
ശരി. വായി നോക്കി നിക്കണെങ്കിൽ വാടപ്പ. ഇങ്ങ വന്നട രാഗങ്ങൾ നല്ല ഒരു പിരിയെടുത്ത് ആ പെണ്ണും കൂടെ കണന്നില്ല കണമ്പോ തോട്ടക്കും. വേടാടാ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലട്ടാ. അയാളെ കണ്ടി കണ്ടപ്പോ നിങ്ങളുടെ പുറകേക്ക് പോകുമ്പോ അവർക്ക് മെറ്റെങ്കിലും ജോമിണ്ട്. ഞാനൊരു സഹായിക്കുന്നു. ഇനി അധികം സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ കാത്തപ്പ, നിങ്ങളെയൊക്കെ ഞാൻ എവിടൊക്കെ തപ്പി? ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ ചേട്ടാ? നമ്മുടെ രാമേട്ടൻ മരിച്ചു. മരിച്ച? ആത്മഹത്യാന്നാ കേട്ടത്. നമുക്ക് പോണ്ടേ? പോണം പോണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാത്തപ്പ. എന്തിനാണ് രാമേട്ടൻ അങ്ങനെ ചെയ്തത്? നിങ്ങളെ കണ്ടിരുന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് ആരോടും ഒന്നും സംസാരിക്കാറില്ലെന്ന് അറിഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോവാ. സുനിട്ട നോക്കി പോണേ. ഞാൻ ഫിറ്റല്ല കാത്തപ്പ, ഞാൻ ഫിറ്റല്ല, ഞാൻ ഫിറ്റല്ല. ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവന്റെ ഒരു എടുത്തിയാട്ടം. അതെടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ എടുത്തിയാടുന്നുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയാ. നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പളാ? അതെ, നിന്റെ എടുത്തിയാട്ടം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്. ഇപ്പോഴാണ് ഒരാൾ ജാഗ്യം ചെയ്ത്. നീ ഒന്നും മിണ്ടാരിയുടെ കാത്തപ്പ. അന്ന് നീ അവനോട് പറഞ്ഞതല്ലടാ നാളെ ചോദിക്കാന്ന്. എന്നിട്ട് കേട്ടാ കേക്കൂല, ഒന്നും ആലോചിക്കയില്ല. എന്നിട്ട് എല്ലാം അനുഭവിക്കാൻ. അതെടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമാണോ എടാ സ്വാമി? ഞാനാണ്ട എല്ലാത്തിനും കാരണം. എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ? നിനക്കറിയാലോ കാത്തപ്പന്റെ സ്വഭാവം. ഞാൻ പോണേ. നീ എവിടെ പോണേ? നീ എവിടെ ഇരിക്കുന്നില്ല സ്വാമി? ഞാൻ കാണുന്ന നിനക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണ്? ആ മക്കള് വന്ന മറ്റുള്ളവരൊക്കെ ഇവിടെ? ഇന്നലെ രാത്രി കാലമാടൻ കിടത്തി ഉറക്കിയിട്ടില്ല. എടാ ഏതാണ്ട് ഇതിൽ മുഷിഞ്ഞത്? എല്ലാം മുഷിഞ്ഞതാണ്. ഈ ജീൻസ് എടുക്കണോ? വേണ്ട, ഇത് വിറകോളിയോലായല്ല, കുത്തിച്ചാരി വെക്കാം. അതവിടെ കിടക്കട്ടെ, കിടന്നോട്ടെ, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനായിട്ട്. എടാ എവിടെന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. നിനക്ക് വെച്ച് തന്നും തുണിയലക്കിയും എന്റെ നാട് ഒടിഞ്ഞ്. എന്താടാ മോനെ, നിങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടായോ? ഇന്നലെ രാത്രി കുടിച്ചു വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. മോനിരിക്കെ, ഞാനിത്തിരി കട്ടം. അതിന് നീ എന്തിനാ തൊലിക്കണത്? എനിക്കെന്താ ചിരിക്കാനും പാടില്ലേ? ദേ അവിടെ ഒരുത്തം വന്ന് നിപ്പുണ്ട്. അതിന് ഞാൻ ആനന്ദ് ചെയ്യണം? അവൻ ആനയാൻ പാരിട്ട് സ്വീകരിക്കണ. ഒന്ന് പോവാൻ പറഞ്ഞാപ്പ. ഓ നീ ഇങ്ങനെ അതിനൊക്കെ തിരികൊളുത്തായിരിക്കണല്ലോ പന്തം കൊണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തലയാൻ കുത്തിയേക്കണ. നിനക്ക് ഇന്നലെ എന്തിന്റെ സൂക്കരാ പറഞ്ഞത്? എന്റെ മേ കിട്ടിയറാനായിട്ട് വീട്ടിൽ പോയി കിടന്നിട്ടാണെങ്കിൽ ഉറക്കൊന്നും വന്നില്ല. എടാ കുറച്ച് വലിച്ചു കയറ്റണം. രാവിലെ മുതൽ വന്ന് നിൽക്കൂ എന്റെ വീട്ടിൽ, നിന്നെ കാണുമെന്നും പറഞ്ഞു. ആ പൈലിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി ഫ്ളാറ്റിന്റെ പണിയോടെ അങ്ങനെ വന്നു. ഓ നമുക്കിത് മതിയടാപ്പ, ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ ഞാനും വരാം. നീ എന്തിനാ തന്നെ ഒരു പെയിന്റിംഗ് അറിയാമല്ല. ഓ പിന്നെ നീയൊക്കെ പെയിന്റിംഗ് അറിഞ്ഞിട്ടില്ലേ ചെയ്യണക്ക്? ആ പൊളിച്ച്. അവനെന്താടാ ബിസിനസ്സുകാരൻ. നീ ആ ഷർട്ട് എടുത്തിട്ടുണ്ടോ? അവന് വീട്ടിൽ പോയി നോക്കാം. അവനെണീറ്റില്ലേ? അവനിവിടെ ഇല്ലല്ലോ മക്കളെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണല്ലോ. എന്താ മക്കളെ? ഒന്നുമില്ല ചാ, വാടാ ഷെഡി കാണും. ആവാ. എന്ത് കാണിച്ചിട്ട് ഒട്ടിക്കണേ? ഇങ്ങനെയാണ് ഒട്ടിക്കണേ? ഛേ, കിട്ടണമില്ലല്ല. നിങ്ങളിത് പണിക്കൊന്നും പോയില്ലേ? ഇല്ല സാർ, ശിവനെന്തായാലും വെറുതെ ഒട്ടിക്കണത് കാണാലോ. അരലിട്ട് വാങ്ങിക്കൊടുത്ത് അവരൊട്ടിക്കാവുന്നു.
നമ്മളെ പൊട്ടിക്കേണ്ട കാര്യം സഖാവെ നോക്കൂലിയറിന്റെ ഒരു ഇട്ടാ സഖാവെ ഒടിച്ചു കഴിഞ്ഞില്ലേ ഈ ശിവന്റെ അടുത്ത കാളി അവനിതെവിടെ പോയടാ എനിക്കാണ് ഇന്നലത്തെ ഒരു ഓർമ്മയില്ല ഉള്ള മുഴുവനും വിഴുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു പണ്ടാറോടെ ഇങ്ങോട്ട് കുടിച്ച് പറ്റായിട്ട് ഇനി എവിടെയെങ്കിലും ഒന്നും ഇണ്ടാതിരിയടാ നമ്മളാള് കൊണ്ടില്ല എവിടേക്ക് രാവിലെ രണ്ടുപേരും കൂടെ വീട്ടിലിരുന്നിട്ട് ഒരു സുഖമില്ല ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ എങ്ങനെ സുഖം ഉണ്ടാവനാ ഒരു സ്പർശന സുഖത്തിന് പോലും സമ്മതിക്കാത്ത ഒരു സാധനം കൂടെ ഉണ്ടായില്ലേ അവരുടെ പോയി മേരി ചേച്ചി മേരി ചേച്ചി ബാംഗ്ലൂർ അവർ അനിയത്തിന് വീട്ടിൽ പോയി ഇനി കുറച്ച് സ്പർശന സുഖമൊക്കെ ആകാം ഏറ്റില്ലല്ലേ നമുക്ക് അവനൊന്ന് ഹാർബറിൽ പോയി തിരക്കിയാലോ എനിക്ക് തോന്നണില്ല അവനോട് ഉണ്ടാവുന്നു പിന്നെ എവിടെ പോവാന എന്തേ ഒരാളുടെ കുറവുണ്ടല്ലോ എവിടെ പോയി ഏ അവനാണ് ഉണ്ടാവില്ല ഉറക്കത്തിലേക്ക് നമുക്ക് സുഗുണേട്ടന്റെ അവിടെ ഒന്ന് നോക്കിയാല ഞാൻ നിങ്ങളെ കാണാനിരിക്കുവായിരുന്നു സുഗുണേട്ട പ്രഗ്നീനെ കണ്ടായിരുന്നു ഇല്ല എന്താടാ അവരെന്നുള്ള വീട്ടിൽ ചെന്നിട്ടില്ല മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫാ അവൻ അവിടെ എവിടെയെങ്കിലും കാണും കൊച്ചി ചേർക്കണൊന്നും അല്ലോ അതല്ലേ ഏട്ടാ അവൻ ഇന്നലെ അല്ല പറ്റായിരുന്നു ഞങ്ങ നേരത്തെ പോരുകയും ചെയ്ത് നിങ്ങൾ ഷെഡി നോക്കിയോ അവിടെ ഇല്ലെന്നേ നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത് അവൻ ഏതെങ്കിലും കമ്പനിക്കാരനോട് കാണും അവന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അവനായിരിക്കും നീ എവിടെ പോത്തെ Thank you.
പിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? റെയിൽവേ ട്രാക്കിൽ അവന്റെ പേഴ്സ് മൊബൈൽ ഉണ്ടായിരുന്നു. ബോഡി വിട്ട് കിട്ടുന്നതിന് വല്ല പ്രശ്നമല്ലോ? സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോ, പക്ഷേ ആരും ഒബ്ജെക്ഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ഫോർമാലിറ്റീസ് ഇല്ലാതെ ബോഡി കിട്ടി. അവൻ എപ്പോഴും പറയും നമ്മളിൽ ആരെങ്കിലും മരിച്ച സങ്കടപ്പെടരുത്, സങ്കടം മദ്യപിച്ച് തീർക്കണം. നിന്നോട് ആരുടെ കുപ്പി മേടിക്കാൻ പറഞ്ഞത്? നീ ആ പത്രം ഒന്ന് വായിച്ചു നോക്ക്. മുനമ്പം കൊലപാതക കേസ് പ്രതികൾ പിടിയിൽ. കൊലപാതക കാരണം കുഴൽപ്പണ മാഫിയയുടെ കുടിപ്പക. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ മുനമ്പം മൂവർ സംഘ കൊലപാതക കേസിലെ പ്രതികളായ ബിബീഷ്, സജീർ എന്ന് വിളിക്കുന്ന ഡാമിയൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് പിടിയിലായത്. ഇവർ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കോടാലി സാബു, അനിയപ്പൻ, സ്റ്റീഫൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണ് ഇരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. ഇടകിടു രക്ഷപ്പെട്ടടാ. എന്താണ് കേസ്? കുഴൽപ്പണ മാഫിയയിലേക്ക് പോയില്ലേ? ദൈവമേ, ആ ടെൻഷൻ അങ്ങനെ മാറിക്കട്ടെ. എന്തു നോക്കിക്കടാ, ഒഴിക്കട വരണം. പല്ലുകളല്ലേ, ഓപ്പണർ ഇട്. അത് ശരി. കവറാ, ഇതാരാ ഇവിടെ കൊണ്ടെന്ന് വെച്ചാ? കാത്തപ്പ, കിടു, സ്വാമി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെ ചതിക്കേണ്ടി വന്നു. നമ്മൾ ആ വീട്ടിൽ പോയ രാത്രി Come on.
എന്താടാ എന്നോട് ഇറക്കിയത്? ഞാൻ ചിട്ടിയുടെ വീട്ടിൽ കിടന്നോളാം. നിങ്ങ പോക്കോ. കുറച്ച് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. ബാക്കി ഞാനെടുക്കുന്നു. എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഗിനി
എന്തിനാടാ ഈ പണം? ഉണ്ടെ കത്തിച്ചു കളയടാ. ഈ കാശ് കൊണ്ടല്ല പോലീസിലെ പിച്ചല. വേണ്ട, അവന്റെ ഒടുക്കത്തെ ആഗ്രഹമല്ലേ അത്. നടക്കട്ടെ, നമുക്കിത് അവന്റെ വീട്ടിൽ കൊടുക്ക, അവരെങ്കിലും ജീവിക്കട്ടെ. അപ്പൊ ബാക്കി കാശോ? റെയിൽവേ ട്രാക്കിൽ നിന്ന് പേഴ്സും ഫോണും മാത്രമല്ലേ കിട്ടിയുള്ളൂ. പ്രകിനിയല്ലടാ ആള്. ഞങ്ങള് മദ്യപാനം നിർത്തിട്ടാ. ഞാനും നിങ്ങളുടെ പെയിന്റിങ്ങിന്. ശിവൻ എന്ത് പറ്റി? അമ്മ പറഞ്ഞു ഒരു കല്യാണം കഴിക്കാൻ. എന്നിട്ട് പെണ്ണ് കണ്ടോ? കണ്ടു. എവിടെന്ന്?